വെൽക്കം ബാക്ക് ടു അല്ലുടൈപ്പൻ. ഫ്രൂട്ടി എന്നാൽ എന്താണ്? ഫ്രൂട്ടിയിലെ ലാഭകരമായിട്ടുള്ള പാക്കിംഗ് ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടു വളർന്നവനാണ് ഫ്രൂട്ടി. നമ്മുടെ വളർച്ചയോടൊപ്പം ഫ്രൂട്ടിയുടെ ബ്രാൻഡും പല ഷേപ്പിലും പല സൈസിലും വളർന്നു. 10 രൂപ മുതൽ 40 രൂപ വരെയുള്ള പാക്കറ്റാണ് ദായി കാണുന്നത്. ഇത് 10 രൂപയുടെ 160 ml പേപ്പർ പാക്കിംഗ്. ദാ ഈ ഉരുണ്ടു വരുന്നവൻ 10 രൂപയുടെ ബോട്ടിൽ ഫ്രൂട്ടി. 10 രൂപയുടെ പേപ്പർ പാക്കിംഗ് പോലെ തന്നെ ഇവനും 10 രൂപയ്ക്ക് 160 ml, അതായത് 10 രൂപയുടെ പേപ്പർ പാക്കിംഗും ഈ ഒരു ബോട്ടിലും സെയിം തന്നെയാണ്. ഇനി ദാ ഇവൻ, ഇത് 10 ന്റെ 8, 20 8 ആണ്. കുറച്ച് ലാവിഷായിട്ട് കുടിക്കാം. 20 രൂപയ്ക്ക് 300 ml. ഇനി ഇവനും പറ്റില്ല, ഇതുക്കും മേലെ വേണമെങ്കിൽ ദാ ഇവൻ വേണ്ടി വരും. 40 രൂപയുടെ 600 ml പാക്കിംഗ്. ഇവനേക്കാളും വലിയ ബോട്ടിൽ മാർക്കറ്റിലുള്ളതായി നിങ്ങൾക്കറിയാമല്ലോ. എന്നാലും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള സൈസുകൾ ഇവയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇവന്മാരുടെ വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ വ്യത്യാസം അറിഞ്ഞിരുന്നാൽ പോലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കുമല്ലോ ബോട്ടിലും തിരഞ്ഞെടുക്കുന്നത്. എന്നാലും നമുക്കിപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കാം കൂട്ടത്തിൽ ഏറ്റവും ലാഭകരമായ പാക്കിംഗ് ഏതാണ്. ഇവന്മാരിൽ 4 പേരിൽ ആരായിരിക്കും ഏറ്റവും ലാഭം? 40 രൂപയുടെ ബോട്ടിൽ അല്ലട്ടോ. ഇനി 20 അല്ലേ അല്ല. ഇനി 10 ന്റെയാണോ? അതെ, ഇവന്മാര് രണ്ടുപേരുമാണ് ഏറ്റവും ലാഭം. മറ്റുള്ള പാക്കിങ്ങിനെ അപേക്ഷിച്ച് 10 ml കൂടുതലാണ് ഈ രണ്ട് പാക്കിങ്ങിന്. മാത്രമല്ല, ഫ്രൂട്ടിയിലെ പുതിയൊരു വ്യത്യാസം ദാ ഇതാണ്. അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഈ ഒരു ഫ്രൂട്ടിയിലും സ്ട്രോ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫ്രൂട്ടിയുടെ അപ്പ് ആൻഡ് ഡൗൺ സ്ട്രോ കാണാനൊരു അടിപൊളി ലുക്കാണ് ഈ ഒരു സ്ട്രോയ്ക്ക്. പക്ഷേ ലുക്കിലല്ല കാര്യം, വർക്കിലാണ്. ഈ ഒരു സ്ട്രോയേക്കാളും പഴയ സ്ട്രോ തന്നെയാണ് ബെറ്റർ. എന്നാൽ പിന്നെ ഫ്രൂട്ടിയോടൊപ്പം വിത്ത് അല്ലുടൈപ്പൻ.